എക്കാലത്തെയും മികച്ച മലയാള സിനിമകൾ ആസ്വദിക്കൂ സൈന പ്ലേ ഒ ടി ടിയിൽ. നമസ്കാരം. മാമ്പറ്റ അപ്പു മാഷ അല്ലേ? ഇരിക്കൂ. വേണ്ട, നിന്നോളാം. എന്തായി പറയണേ? ഇരിക്കൂ മാഷേ. ഏഴിലക്കര അമ്പലത്തിലെ പാട്ടുപുര ഞാൻ പുതുക്കി പണിതു. കേട്ടു. ആ, അതിപ്പോ പുനരുദ്ധാരണം കഴിഞ്ഞ് തുറക്കുന്നത്. ഏതെങ്കിലും ഒരു നല്ല കലാപരിപാടിയോടാവണമെന്നാ തീരുമാനം. ഓ, അതിനിപ്പോ പേര് കേട്ട കേമത്തികളെ വേണമെന്ന് വെച്ചാ മംഗലശ്ശേരി മാധവമേനോന്റെ മകൻ വിചാരിച്ചാ നടക്കും. അതൊന്നും വേണ്ട. നമ്മുടെ നാട്ടിൽ തന്നെ മാഷിന്റെ ഒരു മകളുണ്ടെന്ന് ആരോ പറയുന്ന കേട്ടു. എന്താ മിടുക്കത്തിയുടെ പേരെന്ന് എനിക്കറിയില്ല. ഭാനുമതി. ഏ, ഭാനുന്ന് വിളിക്കും. ഓ, നല്ല പേര്. അപ്പോ അങ്ങനെ ഒരു തീരുമാനത്തിന്റെ പുറത്താ ഈ മൊശകോടന്മാരെ ഞാൻ അങ്ങോട്ട് അയച്ചത്. ക്ഷമിക്കണം, അവളൊന്നും എന്തോ ഇത്തിരി കടുത്ത ഭാഷയിൽ സംസാരിച്ചു എന്നറിഞ്ഞു. ക്ഷമിക്കണം. ചേ ചേ, ക്ഷമ അങ്ങോട്ട് ചോദിക്കാനല്ലേ മാഷെ വിളിച്ചു വരുത്തിയത്. അത് വേണ്ട, തെറ്റ് എന്റെ കുട്ടിയുടെയാണ്. എന്നാ പിന്നെ വരേ. ഓ, മാഷ ഒന്ന് എണീക്ക. ഇത് 5,100 രൂപയുണ്ട്, ഒരു ചെറിയ സമ്മാനം. തീയതി ഞാൻ അറിയിക്കാം. മോളുടെ ആട്ടം ഗംഭീരാക്കണം നമുക്ക്. ആ, പണം കണ്ടപ്പോ അച്ഛന്റെ കണ്ണ് മഞ്ഞളിച്ചു അല്ലേ? അങ്ങനെ എന്റെ കുട്ടി പറയരുത്. ദരിദ്രനാ ഞാൻ. കാ കാശിന് ഗത്യന്തരമില്ലാത്തവനാ. കൈനീട്ടാനായി ഈ നാട്ടിൽ ഇനി ഒരാളും ബാക്കിയില്ല. എല്ലാം ശരിയാ. പക്ഷേ ഉള്ളിലെന്നും ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ. എന്റെ മോള് ഭാനു, അവള് വലിയ ആളാകുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നിവർന്നു നടക്കാനാ ഞാനിപ്പോ നത്തല് വളച്ചു പിടിച്ചിരിക്കുന്നതെന്ന്. ഒന്നും എനിക്കറിയാനിട്ടല്ല. കഥകൾ ഓരോന്ന് കേട്ടിട്ട് അയാൾ ഈ ജന്മം കാണാനുള്ള യോഗം ഉണ്ടാക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവളാ ഞാൻ. അതേ മനുഷ്യന്റെ അത് ഓർക്കുമ്പോഴാ. അയാളുടെ കാര്യം കളയു കുട്ടി. ഏഴിലക്കര അമ്പലത്തിലെ മൂർത്തിയുടെ മുമ്പില് എത്രയോ പുകൾ പെറ്റ കലാകാരന്മാർ വന്ന് നൃത്തം ചവിട്ടിയ മണ്ഡപത്തില് അവിടുന്ന് തുടക്കം കുറിക്കാൻ കിട്ടണ യോഗം അതെന്റെ കുട്ടിയുടെ ഭാഗ്യാണെന്ന് കരുതണം. ചമയത്തിന് ഒരുക്കത്തിനുള്ള ഏർപ്പാടൊക്കെ മംഗലശ്ശേരി പത്തായപ്പേരില് ചെയ്തിരിക്കുക. അമ്പലത്തിൽ അതിനുള്ള സൗകര്യമില്ലല്ലോ. ഓ, വരിക. വരിക, പത്തായപ്പേരയിലേക്ക്. ഒരുക്കെല്ലാം പൂർത്തിയായ ഇവിടുന്ന് പോവാം അമ്പലത്തിലേക്ക്. കഴിഞ്ഞില്ലേ ഒരുക്കങ്ങളൊക്കെ? ഒന്ന് കാണട്ടെ കുട്ടിയെ. അസലായിരിക്കണം, നൃത്തവും അങ്ങനെ തന്നെ ആവണം. ഭാനുജി, ഞാൻ നീലകണ്ഠൻ. ഇങ്ങോട്ട് വാ കുട്ടി, എന്തത്ര വിശേഷ കാണാൻ. നീ ആ പൂവൊന്ന് വേറെടുത്തേ. ദാ, നീലകണ്ഠൻ വിളിക്കുന്നു. എല്ലാരും പൂമുഖത്തേക്ക് വരാൻ പറഞ്ഞു. ഇതാണ് അപ്പുമാഷിന്റെ മോളല്ലേ? തഞ്ചാവൂർ ഷൺമുഖം പിള്ളയുടെ ശിഷ്യ. കൊള്ളാം, എന്നാ തുടങ്ങല്ലേ? ഉവ്വ്, എന്നാ നേരം കളയാണ്ട് അമ്പലത്തിലേക്ക് ഇറങ്ങാം. അമ്പലത്തിലല്ല, നൃത്തം എവിടാ നടക്ക? ഇവിടെ. ഈ മംഗലശ്ശേരിയുടെ പൂമുഖത്ത് കാണാൻ നീലകണ്ഠൻ മാത്രം, പിന്നെ ഇവൾ അതിശയിപ്പിച്ചിറക്കി വിട്ട എന്റെ കൂട്ടുകാരും. എന്താ മനസ്സിലായില്ലേ? പറഞ്ഞത് അമ്പലത്തിലെ പാട്ടുപുര. ആ, പലതും പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോഴെന്താ പറയുന്നെന്ന് വെച്ചാ അതനുസരിക്കുക. താമസിക്കണ്ട, കൂടുതൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ചതിയാണിത്. അതെ, ചതിയും കള്ളും എല്ലാം ഞാൻ പ്രയോഗിക്കും. വേണ്ടി വന്ന കരുത്തും
എന്റെ വിജയത്തിന് വേണ്ടി ചില കളികള് ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രമാണ് കളിക്കണേ. നിർബന്ധ ബുദ്ധി കാട്ടരുത്. പഠിത്തം കഴിഞ്ഞു വന്ന എന്റെ മോളുടെ അരങ്ങേറ്റാ ഇന്ന് നടക്കേണ്ടത്. അത് ഇങ്ങനൊരു ചുറ്റുപാടിൽ അലങ്കോലായാൽ മോളുടെ ഭാവിയെക്കുറിച്ച് ആദ്യമുള്ള ഒരു അച്ഛൻ പറയുന്നതാണ്. പ്രസംഗിക്കണ്ട, ഭാവം വളരെ ചീത്തയാണ്. സ്വരൂപം പുറത്തെടുക്കാൻ അവസരം ഉണ്ടാക്കണ്ട. നിങ്ങളുടെ ഭീഷണിക്ക് ഞാൻ വഴങ്ങിയില്ലെങ്കിലോ? നൃത്തം ചെയ്യാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞാൽ? വയ്യാന്ന് നീ പറയില്ല. പറഞ്ഞ നൃത്തം മാത്രമാവില്ല ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിക്കുക. ₹5,000 നിന്റെ തന്ത വാങ്ങിക്കൊണ്ടു പോയത്. അത് മുതലാക്കാതെ ഒന്നിനെ ഈ പടിപ്പുരയ്ക്ക് പുറത്തേക്കാൻ വിടില്ല. ഇത് നീലകണ്ഠനാ, വെറും വാക്ക് പറയുന്ന ശീലം എനിക്കില്ല. പണം വാങ്ങിച്ചു എന്നുള്ളത് നേരാ, അത് ചോദിച്ചാൽ തിരിച്ചു തരാൻ എന്റെ ലോട്ടില്ലതാനും. വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോളൂ, എന്നാലും എന്റെ മോളെ. അങ്ങനെ വഴിക്ക് വാ, കുറുപ്പേ ആട്ടവിളക്ക് കത്തിക്ക. ജയിച്ചു അല്ലേ? അങ്ങനല്ലേ പാടുള്ളൂ. അതെ, വലിയ ആളല്ലേ നിങ്ങൾ. പേര് കേട്ട അച്ഛന്റെ, പേര് കേട്ട മകൻ. ഞാനാരാ? നിസ്സാരയായ ഒരു പെണ്ണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചില ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. അതിനെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. നിങ്ങളെപ്പോലെ രാഭാസന്റെ മുന്നിൽ ചിലങ്ക കെട്ടി ആടിയപ്പോ കളങ്കപ്പെട്ടത് ദൈവദത്തമായ ഒരു കലയാണ്. എന്റെ കാലുകൾക്ക് ഇനി ഈ ചിലങ്ക ഇടാനുള്ള യോഗ്യതയില്ല. ഉള്ളിൽ ഒരു 1000 മുള്ളു കുത്തിയിറങ്ങുന്ന വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ ഞാനിതിവിടെ ഉപേക്ഷിക്കുകയാണ്. എന്നേക്കുമായി എന്തിനായിരുന്നു നീല ഈ ഒരു ശാപം കൂടെ ഏറ്റുവാങ്ങിയത്? ആ കുട്ടിയുടെ കണ്ണീന്ന് ഒരു തുള്ളി ഇറ്റി വീഴുമ്പോ ഓർത്തോളൂ, അതൊരു പ്രളയത്തോളം പെരുകും. മംഗലശ്ശേരിയിലെ മേൽക്കൂരയ്ക്ക് ആകാശം മുട്ട ഉയരില്ല.